ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇങ്ങനൊരു സെറ്റപ്പിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 4-5 days ago നമ്മൾ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നു വെച്ചാൽ നമ്മൾ നോർമലി പോസ്റ്റ് ചെയ്യുന്ന പോലത്തെ വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടാറ്റ സഫാരിയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ് ചെയ്തത്. അപ്പോൾ ടാറ്റ സഫാരിയുടെ ഒരു ഇഷ്യൂ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സഞ്ജു ബ്രോയുടെ വണ്ടിയുടെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇട്ടത്. ആ ഒരു ഇഷ്യൂ തുടങ്ങി ഒരു 3-4 videos ഇട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ സാധാരണ ഇടുന്ന പോലെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇടുന്നത്. അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു വേർഡ് മാത്രം പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത ഡീഗ്രേഡിങ് ഈ വണ്ടിയുടെ മേൽ നടത്തുന്നത് ശരിയല്ല എന്നുള്ള അങ്ങനെ എന്തോ ഞാൻ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ജസ്റ്റ് അതായത് ഒരു 10-12 minutes വീഡിയോയിൽ ആ ജസ്റ്റ് ഒരു 5 seconds പറഞ്ഞതിന് മാത്രം എൻ്റെ കമൻറ്റിൽ വന്ന എല്ലാവരും എന്നെ നല്ലതായിട്ട് പൊങ്കാല ഇട്ടിട്ടുണ്ട്. അപ്പം ഒത്തിരി കമൻറ്റുകൾ വന്നു. അപ്പോൾ അതിലൊരു 90% ഇങ്ങനത്തെ കമൻറ്റുകളാണ് വന്നത്. കുറേ പേര് ചീത്ത വിളിച്ചു, കുറേ പേര് അതായത് എന്താ 28 lakh മുടക്കി, പൈസ മുടക്കി എടുക്കുമ്പോഴേ അതിൻ്റെ വിഷമം അറിയൂ, 28 lakh മുടക്കി നീ ആണെങ്കിൽ ഇങ്ങനൊന്നും മിണ്ടത്തില്ലേ, അത്രയും പൈസ ഉണ്ടാക്കി മേടിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയാം. പിന്നെ ഈ വീഡിയോ ചെയ്തതിന് ടാറ്റ എത്ര രൂപ തന്നു, ടാറ്റ പൈസ കൊടുത്ത് ചെയ്യിച്ച വീഡിയോ അല്ലേ ഇത്, അങ്ങനെ കുറേ കമൻസുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, പറ്റുന്നത്ര മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ച് എന്താണെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇട്ടത് അദ്ദേഹം ടാറ്റ സഫാരി ഒന്നും പറയുന്നില്ല, അതിൻ്റെ സർവീസിനെ പറ്റി മാത്രമാണ് പറയുന്നത്, അല്ല ടാറ്റ സഫാരിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിന് നിനക്ക് എന്താണ്, നീ NCS ആൾക്കാരാണോ? ഇപ്പം എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പം NCS നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ചീത്തയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഇപ്പോൾ കുറേ പേര് NCS കംപ്ലയിൻസുകൾ യൂട്യൂബിലുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്കിതൊന്നും അറിയില്ല. NCS ചിലപ്പോൾ മോശമായേക്കാം, നല്ലതായേക്കാം, എന്താണേലും ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത ഡീഗ്രേഡിങ് ഒരു വണ്ടിയുടെ പുറത്ത് നടത്തരുത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇട്ടത് ആ 3 videos ഇട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പം ആദ്യത്തെ 3 videosൻ്റെ ക്യാപ്ഷൻ അല്ലെങ്കിൽ ആ പോസ്റ്റ് എന്ന് പറയുന്നത് ടാറ്റ സഫാരി പണി തന്നു തുടങ്ങി, ടാറ്റ സഫാരി ആർക്കും ഈതി വരാതെ ഇരിക്കട്ടെ, ടാറ്റ സഫാരി വീണ്ടും പണി തന്നു, ടാറ്റ സഫാരി അത് ക്രെയിനെ കയറ്റി വലിച്ചുകൊണ്ട് പോകുന്നത്, ഇങ്ങനത്തെ പോസ്റ്റുകളാണ് മൊത്തം ടാറ്റ സഫാരി മെൻഷൻ ചെയ്തിട്ടാണ്, അല്ല NCS മോട്ടോഴ്സ് മെൻഷൻ ചെയ്തിട്ടല്ല ഒന്നും എഴുതിയിരിക്കുന്നത്. അപ്പം ടാറ്റ സഫാരിയെ എടുത്തിട്ട് ആ പേരെടുത്തിട്ടിട്ടാണ് ഫുൾ ഡീഗ്രേഡിങ്. ഇപ്പം ഇങ്ങനൊരു ഇപ്പം ടാറ്റ സഫാരിയുടെ പേര് ഇപ്പം 500,000 വ്യൂ ആണ് ആവറേജ് ആ വീഡിയോസിനെല്ലാം വന്നിരിക്കുന്നത്. അപ്പം 500,000 മലയാളീസ് അല്ലല്ലോ ഇവിടെ ഉള്ളത് വീഡിയോസ് കാണുന്നത്. അപ്പം 100,000 ആൾക്കാരുണ്ട്. അപ്പം അതിൽ വീഡിയോസ് കാണാത്തവർ, തമിഴിൽ മാത്രം കണ്ടിട്ട് പോകുന്നവർ നോക്കുമ്പോൾ ടാറ്റ സഫാരി പ്രശ്നമാണല്ലോ. അപ്പം ടാറ്റ സഫാരി എടുക്കുന്നത് ശരിയല്ല. അപ്പം ആ കാണുന്ന ഓരോരുത്തരും അവർക്കറിയാമെന്ന 10 പേരോട് പറയും ടാറ്റ സഫാരി എടുക്കേണ്ട, അത് കൊള്ളില്ല. ഇപ്പോൾ ടാറ്റ സഫാരിയുടെ പേര് കുറേ മോശം വീഡിയോസ് കിടപ്പുണ്ട് യൂട്യൂബിൽ, അങ്ങനെ കുറേ ഡീഗ്രേഡിങ് ആ വാഹനത്തിൻ്റെ പേരിൽ വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഡീഗ്രേഡിങ്, അല്ലാതെ സഞ്ജു ടാറ്റ സഫാരിയെ ഡീഗ്രേഡ് ചെയ്തെന്ന്, അതായത് വീഡിയോയിൽ ഡീഗ്രേഡ് ചെയ്ത് പറയുന്നില്ലായിരിക്കാം, പക്ഷേ ഇങ്ങനെയാണ് ക്യാപ്ഷൻ വരുന്നത്. പിന്നെ ടാറ്റ സഫാരിയുടെ പേരിൽ കുറേ ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കാലം കഴിയുമ്പോൾ ടാറ്റ സഫാരി കൊള്ളില്ല എന്നൊരു കാര്യമേ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുകയുള്ളൂ. അപ്പം അതാണ് ഞാൻ ആ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്, അല്ലാതെ ഞാൻ ആ ഷോറൂംകാരുടെ നിന്ന് പൈസ മേടിച്ചിട്ടോ ടാറ്റയുടെ നിന്ന് പൈസ മേടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞു എനിക്കൊക്കെ ടാറ്റ പൈസ തന്ന് വീഡിയോ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കണേ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഈ വീഡിയോയ്ക്ക് കമൻറ്റ് തരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് എന്താ, ടാറ്റയെ പറഞ്ഞപ്പോൾ നിനക്ക് കൊണ്ടോ ടാറ്റ സഫാരി, ടാറ്റ നിൻ്റെ ആരാണ് ടാറ്റ? എനിക്ക് ടാറ്റയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ രത്തൻ ടാറ്റയെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എനിക്ക് ടാറ്റയെ പറയുന്നതുകൊണ്ടോ രത്തൻ ടാറ്റയെ പറയുന്നതുകൊണ്ടോ എനിക്കൊന്നുമില്ല. പിന്നെ ഒരു വാഹനത്തിനെ ഡിഗ്രേഡ് ചെയ്തതായിട്ടാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്, പക്ഷേ പിന്നീട് പുറകാലം വന്ന വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായി അത് ആ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടോ, വണ്ടി തന്നെ ആണെന്ന് പറഞ്ഞു. കുറേ പേര് ടാറ്റയുടെ വണ്ടിക്ക് കംപ്ലയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് ഷോറൂം അത് സർവീസ് സെൻറ്റർ റെക്ടിഫൈ ചെയ്ത് അത് പരിഹരിച്ച് തരേണ്ട കംപ്ലയിൻസ് തന്നെ ആയിരിക്കണം എല്ലാം. അവർ കൈ ഒഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ രീതിയിൽ നീങ്ങണം. അതൊരിക്കലും ഞാൻ അതിനെ ന്യായീകരിച്ചോ ഒന്നും പറഞ്ഞതല്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ചെയ്യുന്ന, ഇപ്പം ഞാൻ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം കൂടുതലും അതായത് ഒരു 80% എൻ്റെ വീഡിയോസും നമ്മൾ റാൻഡമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ അല്ലെ വെഹിക്കിൾ ഓണേഴ്സിനെ തപ്പി കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ഷോറൂമിൽ നിന്ന് ചെയ്ത വീഡിയോസ് ഉണ്ട്,
ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പേര് ഒക്കെ വെക്കണം, അവരുടെ പേര് പറയണം എന്നൊക്കെ വരും. അപ്പോൾ അതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചിലപ്പോൾ ആളുകൾ ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടുതലും നമ്മുടെ വീഡിയോസും നമ്മൾ വെഹിക്കിൾ ഓണേഴ്സിനെ റാൻഡമായിട്ട്, ചിലപ്പോൾ നമ്മൾ വഴിയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ വല്ല കോണ്ടാക്ട്സ് വഴിയായിരിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ വാഹനം സെലക്ട് ചെയ്യുന്നത്. അപ്പം അവരുടെ മനസ്സിലുള്ള അഭിപ്രായമായിരിക്കും അവർ പറയുന്നത്. അപ്പം ഈ ഞാൻ കഴിഞ്ഞ ദിവസം ടാറ്റ സഫാരി ചെയ്ത യൂസർ റിവ്യൂ ചെയ്ത ആൾക്ക് ആ വണ്ടിയും കൊണ്ട് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിപ്പോൾ പുള്ളിയുടെ പ്രശ്നമാണോ? വണ്ടിയും കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ വണ്ടിക്ക് കുഴപ്പമില്ല, കുഴപ്പമുള്ള വണ്ടി ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ട്, അപ്പോൾ ആൾക്ക് വണ്ടിക്ക് പ്രശ്നമില്ല, അപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? അങ്ങനെ കുറേ കമൻസ് ഉണ്ട് എൻ്റെ വീഡിയോസിൽ. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്കിങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അപ്പം പറയുന്നവർ അവരിത് കൊണ്ട് പറഞ്ഞായിരിക്കാം, ഞാൻ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ ഇത്രയും ഒത്തിരി പേരിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അപ്പം ആൾക്കാർക്ക് മനസ്സിലായില്ല, അപ്പം ഞാൻ പറയേണ്ട തെറ്റായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലായത് ആ രീതിയിലായിരിക്കാം. സഞ്ജു വണ്ടി ടാറ്റ ഡിഗ്രേഡ് ചെയ്ത് പറഞ്ഞു എന്നായിരിക്കാം, അങ്ങനെ ആയിരിക്കും മനസ്സിലായത്. പക്ഷേ ആ ഒരു ക്യാപ്ഷൻസ് മെയിൻലി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ഫസ്റ്റ് 3 വീഡിയോസ് കാണുമ്പോഴാണ് അതിൽ മനസ്സിലാവുന്നത്. അപ്പോൾ ബാക്കി അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കഷ്ടം തന്നെയാണ്. ഈ 5-8 തവണ ഒരു സർവീസ് സെൻ്ററിൽ പോകുക എന്ന് പറഞ്ഞാൽ ശരിക്കും കഷ്ടം തന്നെയാണ്. ആരായാലും ഇങ്ങനെ പ്രതികരിക്കൂ, ചിലപ്പോൾ ശബ്ദം ഉണ്ടാക്കിയിരിക്കാം, ചിലപ്പോൾ ബഹളം വെച്ചേക്കാം. അപ്പം അതിനോടൊന്നും ഞാൻ എതിർപ്പല്ല. പക്ഷേ ആദ്യത്തെ 3 വീഡിയോ ആദ്യത്തെ ആ ഒരു സമയത്ത് ഇത്രയും പ്രശ്നം അങ്ങോട്ട് മൂത്ത് നിന്നില്ല. ആ ചെറിയ ഇത് കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ആ ഒരു സമയത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്, സഫാരി ഡിഗ്രേഡ് ചെയ്യുന്നതായിട്ട് ഒരു ഫീലാണ് വന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കി വീഡിയോസ്. അപ്പോൾ ബാക്കി 12 വീഡിയോസ് ഓൾമോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഐ തിങ്ക്. അപ്പം ആ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് എൻ്റെ വീഡിയോ കാണാൻ വരുന്നത്. പക്ഷേ ഞാൻ ആ 3 വീഡിയോ മാത്രം കണ്ടിട്ടാണ്. ഇപ്പം ബാക്കിയുള്ള വീഡിയോസിലും കണ്ടാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേറൊരാൾക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ക്യാമറ എടുക്കില്ല. അപ്പം ഞാനും ചോദിക്കും ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അതായിരിക്കാം, അതുകൊണ്ട് അദ്ദേഹം ഫുൾ ടൈം ഓൺ ആക്കി വെച്ചിരുന്നു. അപ്പം അത് എനിക്ക് പേഴ്സണലി എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതനുസരിച്ചുള്ള കമൻസ് ആണ് ഞാൻ കൊടുത്തത്. അപ്പം ബാക്കിയുള്ളവർക്ക് അത് പ്രശ്നമില്ല. അപ്പം ആദ്യത്തെ ആ ഒരു സമയത്ത് ഈ വലിയ പ്രശ്നമാകാതിരുന്നു. അപ്പം ഫസ്റ്റ് കംപ്ലയിൻറ്റ് സെക്കൻഡ് കംപ്ലയിൻ്റ് ആ ഒരു സമയത്താണ് ഈ ഒരു അഭിപ്രായം എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് സെയിം കംപ്ലയിൻ്റ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയി വന്നപ്പം ഞാനും അതിനെതിരെ തന്നെയായിരുന്നു, സഞ്ജു ബ്രോ ചെയ്തത് ശരിയാണെന്ന് പിന്നീട് തോന്നി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പം കമൻസിൽ ഞാൻ പറഞ്ഞത് കമൻസിൽ ഞാൻ ചിലരോട് അതുപോലെ തന്നെ റിപ്ലൈ കൊടുത്തു, പൊളൈറ്റായിട്ടുള്ള രീതിയിലല്ല കൊടുത്തത്. അപ്പം അവരോടൊക്കെ ഞാൻ ക്ഷമയോഗിക്കുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ എന്നാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പം നമ്മുടെ ചാനലിൽ ഒരിക്കലും നമ്മൾ ഒരു പ്രൊമോഷൻ വീഡിയോ നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷോറൂമിൻ്റെയോ നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒന്നോ രണ്ടോ വീഡിയോസിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള വഴിയുള്ളൂ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ വഴിയാണ് നമ്മൾ ആ കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്തത്, അതുകൊണ്ടാണ്. അല്ലാതെ അവർ ഷോറൂംകാർ എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ നിന്ന് പ്രൊമോഷനായിട്ടോ ഒന്നും ചെയ്ത വീഡിയോസ് അല്ല. അവർ വഴി കണക്റ്റായി പോകുമ്പം തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് അവരുടെ പേര് പറയേണ്ടി വരും, അത്രേ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ബാക്കി നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ആൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ വണ്ടിയെ പറ്റി കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആൾക്ക് വണ്ടിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം ചെറിയ കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ട് നമ്മളത് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പറ്റുന്നതാണെങ്കിൽ അത് ഓണറിനോട് ചോദിച്ചിട്ട് നമ്മൾ പരിഹരിച്ചു തരുമെന്നല്ല നമ്മളത് ഡൗട്ട് ക്ലിയർ ആക്കി തരും. അപ്പം ചിലർ ഓണേഴ്സിൻ്റെ നമ്പർ ചോദിക്കാറുണ്ട്. അപ്പം നമ്പർ ഞാൻ അവരോട് ചോദിക്കുമ്പം പലർക്കും തരാൻ താല്പര്യം കാണില്ല, കാരണം നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു പ്രൈവസി നമ്മൾ ബഹുമാനിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നമ്പർ ഇടാത്തത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ തിരിച്ച് പൊളൈറ്റ് അല്ലാത്ത രീതിയിൽ ആർക്കെങ്കിലും റിപ്ലൈ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, നമ്മുടെ ചാനലിൽ ഇനി നമ്മൾ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യും. ഓരോ വാഹനങ്ങൾ നമ്മളോട് കമൻറ്റ് വഴി ചോദിക്കുന്നവർക്ക് നമ്മൾ വീണ്ടും നമ്മൾ ആ വാഹനം നമ്മൾ എങ്ങനെയും റെഡിയാക്കാൻ ശ്രമിക്കും. കുറേ വാഹനങ്ങൾ റെഡിയാക്കി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനായിട്ടാണ്, ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ഗുഡ് ബൈ.